നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കീ മാനേജ്മെന്റ് ആണ്. കീ മാനേജ്മെന്റ് ബേസിക്കലി രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മാനുവൽ. മാനുവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നമ്മുടെ നമുക്ക് കീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് മാനുവൽ എന്ന് വെച്ചാൽ മാനുവലി കീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം. ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൺ ഡിമാൻഡിൽ നമുക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ മാനുവൽ എടുത്തു തരുന്നു, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഓൺ ഡിമാൻഡ് കീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. സോ ബേസിക്കലി കീ മാനേജ്മെന്റ് കീഴിൽ നമ്മൾ രണ്ട് പ്രോട്ടോകോൾസ് പഠിക്കുന്നുണ്ട്. ഒന്നാണ് ഒ കെ സി ഡിറ്റർമിനേഷൻ പ്രോട്ടോകോൾ, രണ്ടാമത്തതാണ് ഇന്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ ആൻഡ് കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ ഇതാണ്. സോ അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒ കെ സി ഡിറ്റർമിനേഷൻ പ്രോട്ടോകോൾ. ഇനിയിപ്പോൾ കീ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും അത്യാവശ്യം ഫെമിലിയർ ആയിരിക്കും. ഇത് നമ്മുടെ ഡിഫി ഹെൽമെന്റിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. സോ ഇവിടെ പറയുമ്പോഴത്തേക്കും ക്യൂ ഒരു ലാർജ് പ്രൈമും ഇതെന്ന് പറയുമ്പോഴത്തേക്കും പ്രിമിറ്റീവ് റൂട്ട് ഓഫ് ക്യൂ ആണ്. സോ ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ ഡിഫി ഹെൽമാൻ ആണ് യൂഷ്വലി നമ്മൾ കീ എക്സ്ചേഞ്ചിനായി യൂസ് ചെയ്യുന്ന ആളുകൾ. പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദി ഐഡന്റിറ്റി. യൂസറിനെ ആണെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സ്പോർട്സിൻ്റെ ഡെസ്റ്റിനേഷൻ്റെ ഐഡന്റിറ്റീസിനെ പറ്റി നമുക്ക് വലിയ അറിവ് കാണില്ല. അതിന് കൂടുതൽ മാൻ ഇൻ ദി മിഡിൽ അറ്റാക്കിനുള്ള ചാൻസസ് ഉണ്ടാവണം. അതായത് ഇപ്പം എ ടു ബി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സിക്ക് ഇടയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ടുള്ള മെസ്സേജസ് റീഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇന്നോ ചാൻസസും ഉണ്ടാവും. ബിക്കോസ് ദി ഐഡന്റിറ്റീസ് ആർ നോട്ട് ദെയർ. അപ്പം ഇപ്പം എ ടു ബി ഇപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ബി ആണെന്നും പറഞ്ഞ് സി ഇപ്പം നിന്ന് കഴിഞ്ഞാലും എനിക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ മാനിന് മിഡിലെത്താക്കുന്നുള്ള ചാൻസസ് കൂടുതലാണ്. അതിന് കൂടുതൽ കമ്പ്യൂട്ടേറ്റീവ്ലി അത് കുറച്ചുകൂടെ ഇൻറ്റൻസീവ്. നമുക്ക് അറിയാം ഇത്രയും വലിയ ഫോമിൽ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് ലൈക്ക് നമ്മുടെ ഡിഫി ഹെൽമാൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ എല്ലാം കൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് ഒക്ലീസ് കീ ഡിറ്റർമിനേഷൻ പ്രോട്ടോകോൾ. അപ്പം ഇതിൽ ബേസിക്കലി നമുക്ക് നാല് മെത്തേഡ്സ് ആണ്, അതിൽ നാല് ഏരിയാസ് ആണ് ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് കുക്കി എക്സ്ചേഞ്ച്. കുക്കി എക്സ്ചേഞ്ച് നമുക്ക് കുക്കീസ് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഞാനിപ്പം എങ്ങനെ ഒരു യൂസർ എ ടു ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അറ്റ് ദ പോയിന്റ് ഓഫ് എ ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യും, വിച്ച് ഇസ് കോൾ ദ കുക്കി. നമ്മൾ വെബ്സൈറ്റിൽ ചെയ്ത കുക്കിയാണ്, ഇത് വേറെ കുക്കിയാണ്. അപ്പം ഇതൊരു റാൻഡം നമ്പറാണ് കുക്കി. അപ്പം ഈ കുക്കി നമ്മൾ റിസീവർക്ക് സെൻഡ് ചെയ്യുവാണ്. ഈ റാൻഡം നമ്പർ റിസീവർക്ക് സെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ലൈക്ക് എന്താ എന്തെങ്കിലും അറ്റാക്സോ കാര്യങ്ങളോ അങ്ങനെ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓതറൈസ് വേണ്ടിയിട്ട് നമ്മൾ ഈ കുക്കിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കുക്കി എക്സ്ചേഞ്ച്. അത് എ ടു ബിയിൽ നമ്മൾ ആദ്യമേ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്ത് അത് ബിക്ക് പാസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് വരുന്നത് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സെൻഡറും റിസീവറും ഇൻക്ലൂഡ് ചെയ്ത ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാ ഫോർ കീ എക്സ്ചേഞ്ച്. അപ്പം അതിനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പ്സിൻ്റെ പല മെത്തേഡ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ മോഡുലാർ എക്സ്പോണൻഷ്യേഷൻ ആണ് പറയുന്നത് വിത്ത് 768 1024 1536 ബിറ്റ് മോഡ്യൂൾസ്. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഈ പവർ നമ്മൾ എന്താ 768 ഈ രണ്ട് നമ്പേഴ്സും ഒക്കെ ആയിട്ട് വെച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ഫോം ചെയ്ത ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്, തേർഡ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്. ഇനി ഇത് ഫോർത്ത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പാണ് എലക്ട്രിക് കർവ് ഓവർ 2:155. ഫിഫ്ത്ത് ഗ്രൂപ്പാണ് ഓവർ 2:185. സോ ഇത്രയും ഗ്രൂപ്പ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. എവിടെ? ഓക്ലീസ് കീ ഡിറ്റർമിനേഷൻ പ്രോട്ടോകോൾ. അടുത്തത് നോൺസസ്. നോൺസസ് നമുക്കറിയേണ്ടതില്ല, അത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം റീപ്ലേ അറ്റാക്സ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നോൺസസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് ഒതന്റിക്കേഷൻ. ഒതന്റിക്കേഷനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു പ്രോട്ടോകോൾ നമുക്ക് ഒതന്റിക്കേഷനായിട്ട് മൂന്ന് ബേസ് യൂസ് ചെയ്യാം. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്യും, സിമെട്രിക് അല്ലെങ്കിൽ പബ്ലിക് കീ എൻക്രിപ്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യും. ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന നമുക്ക് ഒതന്റിക്കേഷന് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഒരു ഫീച്ചർ ഓവർ ഡിഫി ഹെൽമാൻ എന്ന് പറയുന്നത് മാൻ ഇൻ ദി മിഡിൽ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം ഡിഫി ഹെൽമാൻ കീ പെയർസിനെ നമുക്ക് എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടും പോസിബിൾ ആണ്. ലൈക്ക് ദീസ് ആർ ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഓക്ലീസ് കീ ഡിറ്റർമിനേഷൻ പ്രോട്ടോകോൾ. സോ അതാണ് ഇതിനെ പറ്റിയൊരു ബ്രീഫ്. ഇന്റർനെറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ കീ മാനേജ്മെന്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കീ എക്സ്ചേഞ്ച്, ഈ ഒരു പ്രോട്ടോകോളാണ് നമ്മൾ ഈ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡിഫൈൻസ് പ്രൊസീജിയേഴ്സ് ഇൻ ദ പാക്കറ്റ് ഫോർമാറ്റ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി അസോസിയേഷനെ മോഡിഫൈ ചെയ്യാനോ അങ്ങനത്തെ ലൈക്ക് സെക്യൂരിറ്റി അസോസിയേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് മോഡിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡർ ഫോർമാറ്റാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇത്രയും 64 ബിറ്റ്സ് ആണ്
ഇനിഷ്യേറ്ററിനും റെസ്പോണ്ടറിനും കൊടുക്കുന്നത്. സോ ഇനിഷ്യേറ്റർ കുക്കി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഈ ഒരു എസേ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഡിലീഷന് അതിൻ്റെ നോട്ടിഫിക്കേഷന് കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു 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 കുക്കിയാണ് ഇനിഷ്യേറ്റർ കുക്കി എന്ന് പറയുന്നത്. ഈ ഇനിഷ്യേറ്റർ കുക്കിയുടെ റെസ്പോൺസ് ആണ് റെസ്പോണ്ടർ കുക്കി കൊടുക്കുന്നത്. ഈ നെക്സ്റ്റ് പേലോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേലോഡിൻ്റെ ടൈപ്പ് അതിനകത്ത് എന്താണ് കണ്ടന്റ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പേലോഡിൽ കൊടുക്കുന്നത്. മേജർ വേർഷൻ മൈനർ വേർഷൻ ഒക്കെ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്ത് സെയിം മെയിൻ തന്നെയാണത്. മേജർ വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഈ ഒരു പ്രോട്ടോകോളിൻ്റെ മേജർ വേർഷനും അല്ലെങ്കിൽ വിച്ച് ഇസ് യൂസ് ഇൻ ഹിയർ മൈനർ വേർഷൻ സെയിം തിങ് എക്സ്ചേഞ്ച് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വിച്ച് വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് വിച്ച് ഇസ് യൂസ് ഇൻ ഹിയർ. ഫ്ലാഗ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ബിറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഫ്ലാഗ് നമ്മൾ പറയുന്നത് ഒന്ന് എൻക്രിപ്ഷനും ഫ്ലാഗും അല്ലെങ്കിൽ എൻക്രിപ്ഷൻ ബിറ്റും പിന്നെ അതുപോലെ തന്നെ കമന്റ് ബിറ്റും. എൻക്രിപ്ഷൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് വെദർ ദി കണ്ടന്റ് ഇസ് എൻക്രിപ്റ്റഡ് ഓർ നോട്ട്. കമന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എൻക്രിപ്റ്റഡായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അത് നമുക്ക് എന്താ അത് നമുക്ക് സംഭവം കിട്ടിയിരിക്കുന്നത് ഇസ് ഇറ്റ് പ്രയർ ടു എന്താ എസ് എ എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് കമന്റ് ബിറ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്ത വരുന്ന മെസ്സേജ് ഐ ഡി, മെസ്സേജ് ഐ ഡി യുണീക്ക് ഐ ഡി എന്തിനും മെസ്സേജിൻ്റെ യുണീക്ക് ഐ ഡി. ലെങ്ത് എന്ന് പറയുന്നത് മെസ്സേജിൻ്റെ ലെങ്ത്. സോ ഇതാണ് ഹെഡർ ഫോർമാറ്റ് ഓഫ് ഇന്റർനെറ്റ് കീ എക്സ്ചേഞ്ച്. ഇനി നമ്മൾ ഇന്റർനെറ്റ് കീ എക്സ്ചേഞ്ചിൻ്റെ പേലോഡ് ടൈപ്സും എക്സ്ചേഞ്ചസും ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഞാനൊരു ബ്രീഫ് എന്താ പറഞ്ഞത് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പം ഏതൊരു ടോപ്പിക്ക് ഈ ഒരു ഈ എല്ലാ വീഡിയോസ് എടുക്കുന്ന ഏത് ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും ഇത്ര ഇൻഫർമേഷൻ പോയാലും നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്യാം. യാ സോ പേലോഡ് ടൈപ്സ്, പേലോഡ് ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 12 പേലോഡ് ടൈപ്സ് ആണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സെക്യൂരിറ്റി അസോസിയേഷൻ അല്ലെങ്കിൽ എസ് എ. സെക്യൂരിറ്റി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു പേലോഡ് ടൈപ്പാണിത്. അപ്പം അതിനകത്ത് നമ്മളിപ്പം വേണ്ടിയൊരു ഇൻഫർമേഷൻസ് ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് എസ് എയിൽ പറയുന്നത്. സെക്കൻഡ് ഓൺ പ്രൊപ്പോസൽ, പ്രൊപ്പോസൽ മുന്നോട്ട് വെക്കാനായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോസൽ എന്നുള്ള പേലോഡ് ടൈപ്പിൽ വരുന്നത് വാട്ട് ആർ ദി നമ്പർ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദി പ്രോട്ടോകോൾസ് വിച്ച് ഇസ് ബീങ് യൂസ്ഡ് ഈ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, എസ് എയിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രൊപ്പോസലിൽ നമ്മൾ പറയുന്നത്, പ്രൊപ്പോസൽ പേലോഡ് ടൈപ്പിനകത്തുള്ളത്. ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ആർ ദി ട്രാൻസ്ഫോർമേഷൻസ് ദാറ്റ് ആർ പോസിബിൾ എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്ത് എന്നുള്ള ആ ഒരു ഏരിയ, ആ ഒരു കണ്ടന്റ്, അതിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും ട്രാൻസ്ഫോം പേലോഡ് ടൈപ്സിൽ പറയുന്നത്. കീ എക്സ്ചേഞ്ച് ഇതേ ഫ്രോം ദി കീ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടായിട്ടാണ് അല്ലെങ്കിൽ സ്കീംസും കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടാണ്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും ടു എക്സ്ചേഞ്ച് ദി ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ, അതായത് പരസ്പരം ഉള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പേലോഡ് ടൈപ്പാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സർട്ടിഫിക്കേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റും റിലേറ്റഡ് ഡോക്യുമെന്റ്സിന്റെയും ഷെയറിംഗ് ആണ് അവിടെ നടത്തുന്നത്. സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ ഫ്രം ദ നെയിം ഒരു സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് എന്താ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടത് ആൻഡ് ഹോൾ ദി അതോറിറ്റീസ് ദാറ്റ് വി നീഡ് ടു അപ്രോച്ച്, ഇതൊക്കെ ആയിരിക്കും സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റിനകത്ത് പറയുന്നത്. ഹാഷ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് എവർ വാല്യൂ ദാറ്റ് ഇസ് ബീൻ ജനറേറ്റഡ് ഫ്രം ദി ഹാഷ് ഫംഗ്ഷൻ. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ദാറ്റ് ഇസ് ബീൻ ജനറേറ്റഡ് ഫ്രം ദ ഡിജിറ്റൽ സിഗ്നേച്ചർ. നോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിച്ച് കണ്ടെയ്ൻസ് എ നോൺസ്, അത് അണ്ടർസ്റ്റാൻഡിങ്ങാണ്. നോട്ടിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും ഇപ്പം എന്തെങ്കിലും മേറോ ഒന്നും ലൈവ് മെസ്സേജസോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പേലോഡ് ടൈപ്പിലൂടെയായിരിക്കും ചെയ്യുന്നത്. ഡിലീറ്റ് പേലോഡ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് പെർട്ടിക്കുലർ എസ് സി നോ ലോങ്കർ എക്സിസ്റ്റ്. അപ്പോൾ ഇത്രയാണ് പേലോഡ് ടൈപ്സ്. അഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ടെക്സ്റ്റ് നമുക്ക് റെഫർ ചെയ്യാനാണ്, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് വളരെ ഷോർട്ടായിട്ട് 12 ഇത് പറയുന്നത്. അടുത്തത് എക്സ്ചേഞ്ചസ്. എക്സ്ചേഞ്ചസ് നമുക്ക് 5 ടൈപ്പാണുള്ളത്. ബേസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു എസ്സേയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനായിട്ടുള്ള കാര്യങ്ങളും കീ ഇൻഫർമേഷൻസും ഒക്കെ പാസ് ചെയ്യുന്ന ബേസ് എക്സ്ചേഞ്ചാണ് ബേസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ബേസ് എക്സ്ചേഞ്ചിൻ്റെ നെക്സ്റ്റ് ലെവലാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്ചേഞ്ച് ടൈപ്പാണ് ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ എക്സ്ചേഞ്ച്, ബിക്കോസ് ദിസ് ഇസ് നത്തിങ് ബട്ട് ബേസ് എക്സ്ചേഞ്ച് പ്ലസ് പ്രൊട്ടക്ഷൻ. എന്തിൻ്റെ പ്രൊട്ടക്ഷനാണ്? ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ, അതായത് ബേസിക്കലി ഒരു ഓതറൈസേഷൻ അവിടെ നടക്കും, കീ എക്സ്ചേഞ്ചസ് ഇവിടെ നടക്കും. രണ്ട് പേരും തമ്മിലുള്ള ഒരു നമ്മൾ പറയുന്നത് ഐഡൻറ്റിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഒതന്റിക്കേഷനുള്ളിൽ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ബേസ് എക്സ്ചേഞ്ച് പോലെയോ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷൻ പോലെയോ അല്ല, മ്യൂച്വൽ ഒതന്റിക്കേഷൻ ആണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കീ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സെക്കൻഡ് സ്റ്റെപ്പിൽ കീ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, തേർഡിൽ നടക്കുന്നില്ല. അടുത്തത് വരുന്നത് അഗ്രസീവ്
എക്സ്ചേഞ്ച്. അഗ്രസീവ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെയൊക്കെ കേ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, ഒരു ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി പ്രൊട്ടക്ഷൻ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും വൺ വേ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ ആണ് വരുന്നത്, ടു വേസ് അല്ല, വൺ വേ മാത്രം. ഇവിടെ ഐഡന്റിറ്റി പ്രൊട്ടക്ഷൻ അവർ ഓഫർ ചെയ്യുന്നില്ല. സോ ദീസ് ആർ ദി പേലോഡ് ടൈപ്സ് ആൻഡ് എക്സ്ചേഞ്ചസ് ഓഫ് ഇന്റർനെറ്റ് കീ.